ജൽജീവൻ മിഷൻ പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകളുടെ റീസ്റ്റോറേഷന് വീണ്ടും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ സമീപിച്ച് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. 17 പ്രധാന റോഡുകളാണ് പൂർവ്വസ്ഥിതിയിലാകാതെ യാത്ര ദുഷ്കരമായത്. അതേസമയം വെട്ടിപ്പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ട് മതി ബാക്കി റോഡുകളുടെ പ്രവൃത്തിയെന്നും ഭരണസമിതി തീരുമാനമെടുത്തു. മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം വെട്ടിപ്പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടി ആവശ്യപ്പെട്ടാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വീണ്ടും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് അപേക്ഷ നൽകിയത്. റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് മാസങ്ങളായെങ്കിലും പൂർവ്വസ്ഥിതിയിലാക്കാൻ പൊതുമരാമത്ത് വകുപ്പും കരാർ കമ്പനിയും നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് ഭരണസമിതി വീണ്ടും മന്ത്രിയെ സമീപിച്ചത്. നേരത്തെ ജനുവരി 20 വകുപ്പ് മന്ത്രിക്കും കോഴിക്കോട് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. നിരവധി റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞത് മൂലം അപകടങ്ങൾ പതിവാകുകയും നാട്ടുകാർ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രതിഷേധം മറയാക്കി ബാക്കിയുള്ള 40 കിലോമീറ്റർ ദൂരം പൈപ്പിടൽ നിർത്തിവച്ചിരിക്കുകയാണ്. നിർത്തിവച്ച ഭാഗത്ത് പൈപ്പിടുന്നതിന് സഹായം അഭ്യർത്ഥിച്ച് വാട്ടർ അതോറിറ്റി ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ നേരത്തെ നടന്ന പ്രവൃത്തിയുടെ ഭാഗമായി വെട്ടിപ്പൊളിച്ചിട്ട റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ട് മതി ബാക്കി പ്രവൃത്തിയെന്നാണ് ഭരണസമിതി തീരുമാനമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു പറഞ്ഞു. പൊളിച്ചിട്ട റോഡുകളിൽ ഇനിയും അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും അത് മനുഷ്യജീവന് വരെ ഭീഷണിയാവുമെന്ന തിരിച്ചറിവിലാണ് ഇത്തരമൊരു തീരുമാനമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ശക്തമായ മഴയിൽ റോഡിൽ ബോളറുകൾ ഉൾപ്പെടെ ഒലിച്ചിറങ്ങി പരിതാപകരമായ അവസ്ഥയാണ്. ഈ സാഹചര്യത്തിൽ വെട്ടിപ്പൊളിച്ച റോഡുകൾ ഉടൻ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും ഭരണസമിതി മന്ത്രിക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടു. പഞ്ചായത്തിൽ 17 പ്രധാന റോഡുകളാണ് ഇനിയും പൂർവ്വസ്ഥിതിയിലാക്കാതെ കിടക്കുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.